എല്ലാവരും സുഖമായിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡിഫറെന്റ് ഫിഷ് ഐറ്റം ആണ്. തെരണ്ടി അല്ലെങ്കിൽ തെരച്ചി എന്ന് പറയുന്ന ഫിഷ് കറി. നല്ല വറുത്തരച്ച് തെരച്ചി മീൻകറിയാണ് വെക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മയൊക്കെ ഭയങ്കര ടേസ്റ്റോടെ കഴിക്കുന്ന ഒരു ഐറ്റം ആണിത്. ഭയങ്കര ഇഷ്ടമാണ്. വറുത്തരച്ചൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കരമാണ്. ഈ കേൾക്കുന്ന സൗണ്ട് എൻ്റെ പാരറ്റിനാണ്. ഒരിക്കൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും ഇവിടെ ഇരുന്ന്. അപ്പൊ നമുക്ക് തെരച്ചി മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. തെരച്ചി കറി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് തേങ്ങ വറുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ തീയലിന് പറഞ്ഞതുപോലെ ഓൾറെഡി വറുത്ത തേങ്ങയാണ്, അത് പാനിലോട്ട് ഇട്ടു. ഒരു കപ്പ്, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 5 എന്താ പറയുക ചെറിയ ഉള്ളി ഇട്ട് നല്ലപോലെ ഇളക്കി അതിലേക്ക് കുറച്ച് 2 തട്ട് കരിവേപ്പില ചേർത്തു. പിന്നെ കുറച്ച് പുളി, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലാണ് പുളി. ഒരുപാടായി പോകരുത് പുളി, അല്ലെങ്കിൽ പുളി കലക്കി ഒഴുക്കി നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലിട്ട് പുളി മൂപ്പിക്കുകയാണ്. അത് ഈ ഒരു പാകം കണ്ടില്ലേ, ഞാൻ ക്ലോസപ്പിൽ എടുത്ത് കാണിച്ചു തരാം. ഈ ഒരു പാകം ആകുമ്പോൾ അതിലേക്ക് പൊടികളിടുക, അതായത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇടുന്നത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.25 വരെ ആവാം. നല്ലപോലെ ഒന്ന് കരിഞ്ഞു പോവാതെ ഒന്ന് മൂപ്പിച്ച് ഈ പരുവം തീ ഓഫ് ചെയ്തേക്കാം. നമുക്ക് ഈ ഒരു പരുവാകുമ്പം നമുക്കിതിനെ ഒന്ന് ആറി അരച്ചെടുക്കാം, അരച്ചിട്ട് തണുപ്പിച്ചിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ അരച്ചെടുത്തതാണ്, വെള്ളം ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 1 കിലോ കുറച്ച് എന്താ പറയുക ചെറിയ ഉള്ളിയുണ്ട്. പിന്നെ 1 കിലോ നമ്മുടെ മീറ്റ്, അതായത് തെരണ്ടി അല്ലെങ്കിൽ തെരച്ചി ഫിഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി എടുത്തു അതിലേക്ക് നമ്മുടെ ഈ അരച്ച് വെച്ച അരപ്പ് ചേർക്കുകയാണ്. അരപ്പ് മൊത്തവും ചേർക്കാം, പിന്നെ അരപ്പ് കളയാൻ പാടില്ലല്ലോ. അപ്പം അരച്ച ആ മിക്സിയിലെ വെള്ളവും കൂടെ നമുക്ക് അതിലോട്ട് ഒഴിച്ച് കലക്കാം. പിന്നെ ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ചെറിയ ഉള്ളി, അതായത് 20-25 ചെറിയ ഉള്ളി ഉണ്ടാവും, അതും കൂടെ ഇട്ട് നമുക്ക് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി, വേറൊന്നും ഇതിലിപ്പോൾ ചേർക്കാനില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കാം, ലൂസാക്കേണ്ട ആവശ്യമില്ല, തിരച്ചിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അടുപ്പിലോട്ട് നമുക്ക് വയ്ക്കാം. ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചു, മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് തിളയ്ക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ പിന്നെയും 2 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി നല്ലപോലെ ഇളക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക, അടച്ചൊന്നും വെക്കേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്, നല്ല മണം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തിരച്ചി ഇടാം. ഓക്കെ, എന്താ തിളച്ചല്ലോ. ഞാനിപ്പം 1 കിലോ തിരച്ചാണ്, തിരച്ചി തിരണ്ടി എന്നൊക്കെ പറയും, റേ ഫിഷ് ആണ് സംഭവം. ഓക്കെ, എല്ലാം ഇട്ടു ഒന്ന് ഇളക്കി. പിന്നെ നമ്മുടെ സാധാ മീൻകറി പോലെ തിരച്ചി ഇങ്ങനെ പൊടിഞ്ഞു പോകുമോ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട, നല്ല ഉറപ്പുള്ള മീനാണ്. അതുകൊണ്ട് അത് നമ്മൾ ഇളക്കിയാലൊന്നും പൊട്ടിപ്പോകത്തില്ല. അത് നല്ലപോലെ തിളച്ചു കണ്ടോ, എത്ര വെള്ളം നമ്മൾ ഒഴിച്ചു, എത്ര വെള്ളം ഇപ്പോൾ ഉണ്ടെന്നുണ്ടോ. ഇത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതേപോലെ കിടന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി തുടങ്ങും. വേറെ ഒന്നും ഇപ്പം നമ്മളിനി ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട, കറക്റ്റ് ഉപ്പാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്തോളൂ. അതുകൊണ്ടോ എന്ത് തിക്കായി ഗ്രേവി വരുന്നുണ്ട്, ഒരുപാടൊന്നും തിക്കാക്കേണ്ടത്. ഈ ഒരു പാകമാണ് അതിൻ്റെ കറക്റ്റ് കണ്ടോ, ഈ ഒരു പാകമാണ്. നല്ല മണം, നല്ല ചൂട്, നല്ല ടേസ്റ്റുമാണിത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളിടയ്ക്ക്. ഇനി എന്താ വേണ്ടത് വെച്ചാൽ, തീ അങ്ങ് കുറച്ച് വെച്ച് ഉലുവ, കടുക്, പച്ചമുളക്, കരിവേപ്പില ഇത്രയും ഒന്ന് കടുവറുത്തും കൂടെ ഒഴിച്ചാൽ നമ്മുടെ നല്ല സൂപ്പർ തിരച്ചി വറുത്തരച്ചത്, അല്ലെങ്കിൽ വറുത്തരച്ച തിരച്ചി കറി റെഡിയാണ്. സ്ലോ ഫ്ലെയിമിലാണ്, ഇനി അധികം നേരമൊന്നും വെക്കണ്ട. റെഡി ആയിക്കഴിഞ്ഞു പ്രസൻറ്റേഷൻ. ഒന്നുമില്ല, ചട്ടിയിൽ നല്ല ചൂട് വെള്ളച്ചോറും തിരച്ചിയും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക, കഴിക്കുക, സന്തോഷമായിട്ടിരിക്കുക.